എൻ്റെ ജന്മം എന്ന് പറഞ്ഞത് ചേർത്തലയ്ക്ക് അടുത്തുള്ള അരിക്കുറ്റി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അമ്മ അരിക്കുറ്റിക്കാരിയും അച്ഛൻ ചേർത്തല ആണ് അച്ഛൻ്റെ സ്ഥലം. അച്ഛനൊരു ഫിലിം ഡിസ്ട്രിബ്യൂട്ടറായിരുന്നു. അദ്ദേഹം കുറേ തിയേറ്റേഴ്സ് ഇരുന്ന് നടത്തിയിരുന്നു. സിനിമയായിട്ട് ഒത്തിരി ബന്ധമുള്ള ആളാണ്. ചെറിയ വയസ്സ് തൊട്ടേ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മെല്ലാനിലെ മാനേജറായിരുന്നു. അങ്ങനെയുള്ള ഒരു ഇതുണ്ട് അച്ഛൻ്റെ ഒരു പൂർവീയത്തിന്. അതുപോലെ അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നു ആലപ്പുഴയും കാറിലൊക്കെ ആയിരുന്നു. ഞാൻ വളർന്നത് അരിക്കുറ്റിയിലും ഒക്കെ ആയിരുന്നു. പിന്നെ ഒരു സമയം കഴിഞ്ഞിട്ടാണ് ട്രിവാൻഡ്രത്തേക്ക് മാറിയത്. ഇതിനകത്ത് സുരേഷ് ഗോപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്. സുരേഷ് ഗോപിയുടെ അച്ഛൻ ഗോപിച്ചേട്ടൻ എൻ്റെ അമ്മയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് ജാനമ ചേച്ചി, അതായത് സുരേഷിൻ്റെ അമ്മ. അത്രയും ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. ചെറിയ വയസ്സിൽ സുരേഷിനെ വളർത്തിയതും പാല് കൊടുത്ത് വളർത്തിയതൊക്കെ എൻ്റെ അമ്മയാണ്. കുറേ കാലം അതിനുശേഷം ഇവർ കൊല്ലത്തേക്ക് മാറുകയും പിന്നെ അന്നും ആ ചെറിയ വയസ്സ് തൊട്ട് ഞങ്ങളുടെ കുടുംബ ബന്ധം അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. സുരേഷിനെ വീട്ടിൽ വിളിക്കുന്ന പേര് ബാബു എന്നാണ്. അതുപോലെ സുരേഷിൻ്റെ അനിയന്മാർക്കും അത്രയും അവർ കാണുന്ന സുരേഷിനെ പോലെ തന്നെയാണ് അവർ ആ അനിയന്മാർ എന്നെ കാണുന്നത്. അത്ര ബഹുമാനത്തോടുകൂടിയും അത്ര ഇഷ്ടത്തോടുകൂടിയും. അത് ചെറിയ വയസ്സ് തൊട്ടുള്ള ബന്ധമാണ്. അന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഈ പറഞ്ഞപോലെ ഞങ്ങൾ ആരും സിനിമയിൽ വരുന്നുള്ള സുരേഷിനും അറിയില്ല, എനിക്കും അറിയില്ല. സുരേഷിൻ്റെ അച്ഛനും ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ്. അദ്ദേഹം കുറേ സിനിമകൾ എടുത്ത് ഇങ്ങനെ വന്ന ആളാണ്. അപ്പോൾ ആ ഒരു ബന്ധം അങ്ങനെ തുടർന്ന് ഞങ്ങളുടെ കുടുംബ ബന്ധം ചെറിയ വയസ്സ് തൊട്ട്. പലപ്പോഴും സുരേഷ് ഗോപി ഞങ്ങളുടെ വീട്ടിൽ വരും, ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകും. അങ്ങനെ ഒരു ബന്ധമുണ്ട്. അദ്ദേഹത്തിന് ഒരിക്കലും സിനിമയുടെ ഒരു ഇതുപോലെ അന്ന് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് പോലുമില്ല. ഞാൻ കളിച്ച് നടന്നത് മുഴുവൻ സിനിമാ പോസ്റ്ററിലും അതിന് ഈ ഫിലിമിലും ലെൻസിലൊക്കെയാണ്. കാരണം എൻ്റെ വീട്ടിലതുണ്ട്, കാർബൺ എല്ലാം ഉണ്ട്, അച്ഛൻ ഡിസ്ട്രിബ്യൂട്ടറും കൂടെയാണ്. ആ ഒരു ചെറിയ ഒരു വയസ്സ് തൊട്ട് എൻ്റെ കണ്ണിൽ കാണുന്നത് മുഴുവൻ ഇതൊക്കെയാണ്. എല്ലാ തിയേറ്റേഴ്സിലും എനിക്ക് ട്രിവാൻഡ്രത്ത് പറയാം, എല്ലാ തിയേറ്ററും ഞങ്ങൾക്ക് ഫ്രീ ആണ്, അച്ഛൻ്റെ ഒരു കെയർ ഓഫ് ഉണ്ട്. ആ രീതിയിൽ വരും. അപ്പോൾ അന്നത്തെ എൻ്റെ കളിക്കൂട്ടുകാർ സ്കൂളുമായിട്ട് ബന്ധപ്പെടാന്ന് ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്ത് മോഡൽ സ്കൂളിലാണ് പഠിച്ചത്. പ്രിയൻ, എം ജി ശ്രീകുമാർ, ഈ സുരേഷ് ഉണ്ണിത്താൻ, സുരേഷ് കുമാർ, മോഹൻലാൽ, ഇവരൊക്കെ ആ ഒരു സമയത്തെ ബാച്ചിലെ ആൾക്കാരും ഞാനും പ്രിയനും ഈ എം ജി ശ്രീകുമാറൊക്കെ ഭയങ്കര സുഹൃത്തുക്കളും. വൈകുന്നേരം ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നതും അല്ലെങ്കിൽ പ്രിയനും സുരേഷൊക്കെ എൻ്റെ എം ജി ശ്രീകുമാർക്ക് എൻ്റെ വീട്ടിൽ കാണും, അല്ലെങ്കിൽ ഞാൻ പ്രിയൻ്റെ വീട്ടിൽ കാണും, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടും കൂടെ എം ജി ശ്രീകുമാറിൻ്റെ വീട്ടിൽ കാണും. അന്ന് എം ജി രാജൻ ചേട്ടനുണ്ട്, അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ ഓമന ചേച്ചി അവരുണ്ട്. അങ്ങനെയുള്ള ഒരു ബന്ധം അന്ന് തൊട്ടേ ഞങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ സുഹൃത്തുക്കളായിട്ട് വന്നത് രാജീവ് കണ്ടിട്ട്, നമ്മുടെ ഇവിടെ ശബരിമലയിലെ തന്ത്രി, അദ്ദേഹത്തിൻ്റെ ഡിയറസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. സുരേഷ് ഉണ്ണിത്താൻ, സുരേഷ് ബാലാജി, ഇവരൊക്കെ എൻ്റെ അന്നത്തെ ബാല്യകാലത്തെ സുഹൃത്തുക്കളും ഫ്രണ്ട്സും. ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് കിടന്ന ഒരു ബാല്യം എനിക്കുണ്ട്. ഞാനങ്ങനെ എടുത്തു നോക്കിയപ്പോൾ ഇവരൊക്കെ എല്ലാവരും ടോപ്പ് ലെവലിൽ ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ വളരെ മുകളിൽ നിൽക്കുന്ന ആൾക്കാർ ആണ്. അതുപോലെ തന്നെ മോഡൽ സ്കൂളിലെ ഒത്തിരി സുഹൃത്തുക്കൾ, ഇപ്പോഴും അവർക്ക് എന്നെ ഇഷ്ടമാണ്. അവർ പലരും എന്നെ വിളിക്കാറും ബാലൻ എന്നുള്ളത്, ഒരു പ്രേം രാജ്, ഇങ്ങനെയൊക്കെ ഒത്തിരി ആൾക്കാർ. ഞാനായിട്ട് അന്ന് തൊട്ടേ ചെറിയ വയസ്സ് തൊട്ടേ ഒത്തിരി ബന്ധം ഉള്ള ആൾക്കാരാണ്. ഈ പറഞ്ഞ പോലെ സിനിമ, ഞാൻ സിനിമ ഇഷ്ടംപോലെ പടങ്ങൾ നമ്മൾ കാണുമായിരുന്നു. പക്ഷേ ഒരിക്കലും നമ്മൾ വിചാരിച്ചിട്ടില്ല, ഞാൻ വിചാരിച്ചിട്ടില്ല ഒരിക്കലും സിനിമയിലേക്ക് വരും എന്നുള്ളത്. എനിക്ക് എൻ്റെ താഴെയുള്ള മൂന്ന് സഹോദരങ്ങൾ, ഈ പറഞ്ഞ പോലെ ചെറിയ വയസ്സ്, എനിക്ക് തോന്നുന്നു ഒരു 6-7 ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ഞാനൊരു തിയേറ്ററിൻ്റെ ചുമതല നോക്കിയിട്ടുണ്ട്. അച്ഛൻ 2-3 തിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു, പൂവാർ, പിന്നെ നേമം ഒക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഞാൻ പോവും 7 വയസ്സ് തൊട്ട്, ഏതാണ്ട് 7-ാം ക്ലാസ് തൊട്ട് ഏതാണ്ട് ഒരു 10 പ്രീഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്നവരെയൊക്കെ ഞാൻ തിയേറ്റേഴ്സിൻ്റെ ചാർജ് നോക്കിയിട്ടുണ്ട്. ചെറിയ വയസ്സ് തൊട്ട് വെള്ളി ശനി ഞാൻ അവിടെ തന്നെ ആയിരിക്കും താമസം, തിയേറ്ററിൽ തന്നെ ആയിരിക്കും, അവിടെ നിന്ന് പഠിക്കും. അങ്ങനെയുള്ള ഒരു ബാല്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഓർത്ത് നോക്കുമ്പോൾ വളരെ രസകരമായ ഇതാണ്. പല ആൾക്കാരും, പല നടന്മാരും, പല ഡിസ്ട്രിബ്യൂട്ടേഴ്സും പ്രൊഡ്യൂസർമാരൊക്കെ അച്ഛനായിട്ട് നല്ല അടുപ്പമുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ നസീർ സാറും സത്യൻ സാറും ഒക്കെ വന്നിട്ട് പോയത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. തക്കാട് ഞങ്ങൾ താമസമുണ്ടായിരുന്ന സമയത്ത് അങ്ങനെ ഒരു ബാല്യമായിരുന്നു എൻ്റേത്. പിന്നെ അവിടെ നിന്ന് മേരിലാൻഡ് കുടുംബമായിട്ടുള്ളൊരു ബന്ധം, അച്ഛൻ മേരിലാൻഡ് സ്റ്റുഡിയോയിലെ മാനേജറായിരുന്നു. അങ്ങനെ പി സുബ്രഹ്മണ്യം മുതലാളിയായിട്ടുള്ളൊരു ബന്ധം, അവരുടെ കുടുംബമായിട്ടുള്ള ബന്ധം. എൻ്റെ ബാല്യത്തിൽ ഞാൻ അവരായിട്ട് എല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ്. ഇപ്പോഴും ആ ബന്ധം തുടരുന്നു. ഈ ഇത്ര ആൾക്കാരെ ഞാൻ പറഞ്ഞ ഇത്ര ആൾക്കാരായിട്ട് ഇപ്പോഴും നല്ല ബന്ധത്തിലാണ്. ഏതാണ്ട് ഒരു 16.5 വയസ്സ് ബി ഡിഗ്രി എക്സാമിനേഷൻ എഴുതി നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഒരു സിനിമയിലേക്കുള്ള എൻട്രി. അവിടെ നിന്ന് ഞാൻ വർക്ക് ചെയ്തു, അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. അവിടെ നിന്ന് ഞാൻ ഡിഗ്രി എടുത്തു. പിന്നെ വളരെ തിരക്കുള്ള ഒരു അസോസിയറ്റ് ഡയറക്ടറായിട്ട് മാറി. പിന്നെ ഏതാണ്ടൊരു 24-25 വയസ്സുള്ള ആദ്യമായിട്ടുള്ള പടം സംവിധാനം ചെയ്തു. അത് മമ്മൂക്ക, മോഹൻലാൽ, ശങ്കർ അടക്കം മലയാളത്തിലെ ഒട്ടുമിക്ക താരങ്ങളും അഭിനയിച്ച ഒരു ചിത്രമായിരുന്നു. അതിൽ മധു സാറ്, നസീർ സാറ്, മേനക, സീമയൊക്കെ ഇങ്ങനെ ഗസ്റ്റ്, ബാലേന്ദ്രമേനോൻ അദ്ദേഹം ഒക്കെ ഗസ്റ്റ് പോലെ വന്ന് ചെയ്ത ഒരു പടമാണ്.
അതിനുശേഷം രണ്ട് മൂന്ന് നാല് പടങ്ങൾ ചെയ്തു. നസി സാറിനെ ഹീറോ ആക്കിയിട്ട്, പിന്നെ മമ്മൂക്കയും സുരേഷ് ഗോപി രതീഷൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്തു. ഇത് ഒരു മൂന്നാല് പടമൊക്കെ ചെയ്ത് എല്ലാം എനിക്കൊരു ആവറേജ് ലെവലിൽ നിന്നു. എല്ലാത്തിനും കാശ് കിട്ടിയ പടമാണ്. എന്നാൽ എൻ്റെ ഒരു ബ്രേക്ക്, ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ എനിക്കൊരു ബ്രേക്ക് ഉണ്ടായില്ല. ആ സമയത്ത് ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇടുകയും ഈ സമയത്ത് മമ്മക്ക് ഒരു ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു, എന്താണ് പ്രോഗ്രാം എടുത്തത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ മമ്മക്ക് ഞാൻ സബ്ജക്റ്റ് ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഒന്ന് എറണാകുളത്ത് പോകാം, നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഞാൻ നേരെ മമ്മൂക്കയെ ചെന്ന് കണ്ടു. അവിടെ നിന്ന് മമ്മൂക്ക എന്നെ നേരെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഡെന്നിസ് ജോസഫിൻ്റെ വീട്ടിലേക്കാണ്. അപ്പം ഡെന്നിസായിട്ട് നേരത്തെ ഞാൻ പരിചയവും കാര്യങ്ങളുണ്ട്. അദ്ദേഹമായിട്ട് ഇങ്ങനെ സംസാരിച്ചു. മമ്മൂക്ക പറഞ്ഞു, ബാബുവിനൊരു സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഡെന്നിസായിട്ട് ചർച്ച ചെയ്ത് അങ്ങനെ ഉണ്ടായ ഒരു സബ്ജക്റ്റാണ് യഥാർത്ഥത്തിൽ കോട്ടയം കുഞ്ഞച്ചൻ. അത് ആ സമയത്ത് തുടങ്ങുന്ന സമയത്തോ ഞങ്ങൾ ഇരിക്കുന്ന സമയത്തോ പ്രോപ്പറായിട്ടൊരു പ്രൊഡ്യൂസർ സെറ്റപ്പ് ഇല്ലായിരുന്നു. പിന്നെ മണിസാറിന് ഓൾറെഡി ഇതിനു മുമ്പ് ഒരു പടം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് ഈ പ്രോജക്റ്റ് പറയും തന്നെ അദ്ദേഹം അത് എക്സെപ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ഈ പടം കോട്ടയം കുഞ്ഞച്ചൻ ഉണ്ടായത്. പക്ഷേ കോട്ടയം കുഞ്ഞച്ചന് മുമ്പുള്ള ഒരു എൻ്റെ സിനിമാ ജീവിതവും അതിന് ശേഷമുള്ളത് ഞാൻ എനിക്ക് രണ്ട് മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് നിൽക്കുമ്പോൾ, പിന്നെ അസോസിയറ്റ് ഡയറക്ടർ നിൽക്കുമ്പോൾ ഞാൻ ബിസിയസ്റ്റ് അസോസിയറ്റ് ഡയറക്ടറായിരുന്നു. അത് ഈ സിനിമയിൽ വന്ന് ഡയറക്ടറായ ശേഷം എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു 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 എന്താ പറയുക, വളരെ സ്ലോ ആയിട്ടുള്ളൊരു ഒരു മുമ്പോട്ടുള്ള പോക്കാണ് ഉണ്ടായത്. കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞ പടം ഒറ്റ ദിവസം കൊണ്ട് എന്നെ എൻ്റെ ലൈഫ് തന്നെ മാറ്റിമറിച്ച ഒരു ചിത്രമാണ്. എൻ്റെ സിനിമാ ജീവിതവും എൻ്റെ ഈ പറഞ്ഞ പോലെ എൻ്റെ ലൈഫും പേഴ്സണൽ ലൈഫും മാറ്റിമറിച്ച ചിത്രമാണ് കോട്ടയം കുഞ്ഞച്ചൻ. അതുകൊണ്ട് ഒരിക്കലും എനിക്ക് ആ പ്രോജക്റ്റിൻ്റെ കാര്യം ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇന്നുള്ള നിധി, ഇന്നുള്ള സ്ഥിതി എനിക്ക് ഉണ്ടാക്കി തന്നത് ഡെഫിനറ്റ് ആയിട്ട് കോട്ടയം കുഞ്ഞച്ചനാണ്. കാരണം ആ പടം കഴിഞ്ഞപ്പോൾ തന്നെ ഒത്തിരി 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 ഓഫറുകൾ വന്നു. കോട്ടയം കുഞ്ഞച്ചൻ്റെ ഒരു സംഭവം പോലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. കാരണം അതിനകത്തുള്ള ഓരോ ഇൻസിഡൻറ്റ് എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. അല്ലെ, ഒന്നാമത്തത് പ്രധാനമായിട്ട് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആദ്യം നമ്മളെ ഈ ഒരു പ്രൊഡ്യൂസറിന് വേണ്ടി തന്നെ നമ്മൾ ഒരു സ്ട്രഗിൾ ചെയ്ത ഒരു ചിത്രമാണ്. അന്ന് നമ്മളെ തള്ളിപ്പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. അവർ വീണ്ടും നമ്മുടെ ഏറ്റവും വലിയ അടുത്ത ആളാകാൻ വരികയും പല പ്രൊഡക്ഷനിൽ എനിക്ക് ചെയ്യാൻ പറ്റുകയും തള്ളിപ്പറഞ്ഞ ആർട്ടിസ്റ്റുകൾ തന്നെ വീണ്ടും നമ്മുടെ പടത്തിലേക്ക് വരാൻ ഒരു ശ്രമം നടത്തിയ ഒരു ചിത്രവും കൂടെയാണ് കോട്ടയം കുഞ്ഞച്ചൻ. കോട്ടയം കുഞ്ഞച്ചന് ശേഷം അതുവരെ നമ്മൾ ഒരു ആവറേജ് ലെവലിൽ നമ്മളെ ടോട്ടലായിട്ട് നമ്മുടെ കരിയറും ലൈഫും പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിന്നത് മമ്മൂക്കയുടെ ഒരു സപ്പോർട്ടാണ് അതിനകത്തുള്ള മെയിൻ ബലം. പിന്നെ മണിസാറിനെ പോലെ ഒരു പ്രൊഡ്യൂസർ, നരോമ മോഹനെ പോലെ എൻ്റെ പ്രൊഡക്ഷൻ ഒരു ടീം, പിന്നെ ഡെന്നിസ് ജോസഫിനുള്ള സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, ആനന്ദകുട്ടിനെ പോലെ ക്യാമറ, ഫുൾ ടീം, എൻ്റെ ക്രൂ എൻ്റെ കൂടെ നിന്നു എന്നുള്ളതാണ് ആ പടത്തിൻ്റെ ഒരു സക്സസ്. അല്ലെ, രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ ആദ്യം ഇതെല്ലാം സെറ്റ് ചെയ്തു, നായിക ഒന്ന് മാറ്റിയിട്ടാൽ കൊള്ളാമെന്ന് എനിക്കൊരു ഒരു തോന്നലുണ്ടായിരുന്നു. ഇത് ആരോടും ഞാൻ പറയാത്തൊരു കാര്യമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു സെറ്റ് ചെയ്ത് കാറിലൊക്കെ വന്നപ്പോഴത്തേക്കും ഒരു സിനിമാ കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടി, അവർ അഭിനയിക്കാനൊന്നും പോയിട്ടില്ല, അവർക്ക് അഭിനയിക്കാൻ വിടാൻ താല്പര്യവുമില്ല, പക്ഷേ എൻ്റെ വർക്കാണെങ്കിൽ അവർ വിടാം എന്നുള്ളതാണ് അവരുടെ ഒരു പ്ലാനിങ്ങിൽ വന്നത്. ഞാൻ അവരെ അപ്രോച്ച് ചെയ്യും. അസാ നല്ല കുട്ടി, ആസാദ് ഡാൻസ് പഠിച്ചിട്ടുണ്ട്, പാട്ട് പഠിച്ചിട്ടുണ്ട്, നന്നായിട്ട് ഒരു ചുമ്മാ ഒരു സീൻ അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ അതിഗംഭീരമായിട്ട് അവർ പെർഫോം ചെയ്തു. അങ്ങനെ ഞാനത് സെറ്റ്, ഞാൻ ആക്ച്വൽ അതിനകത്ത് ഒരു ഈ പറഞ്ഞ പോലെ അതിനെ നായികയായിട്ട് മനസ്സിൽ വെച്ചു. ഞാൻ ഡെന്നിസ് ജോസഫിനോട് ഞാനൊരു ഹിൻ്റ് കൊടുത്തു, മമ്മൂക്കയോട് പറഞ്ഞു ഇന്ന കുട്ടിയാണ് എന്ന് പറഞ്ഞു. ബാക്കി ഡീറ്റെയിൽ ഒന്നും പറഞ്ഞിട്ടില്ല, ബാക്കി പ്രൊഡ്യൂസർ അടക്കം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞിട്ടില്ല. അതൊന്ന് എല്ലാം റെഡിയായിട്ട് ഫോട്ടോഷൂട്ട് സമയത്ത് പറയാം എന്ന് വിചാരിച്ച് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു. ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഇത് കാര്യങ്ങളിങ്ങനെ മൂവ് ചെയ്ത് വന്നപ്പോൾ തന്നെ ആ കുട്ടിക്ക് രണ്ട് കല്യാണ ആലോചന വന്നു. കല്യാണം വെച്ചാൽ ചെറിയ സ്ഥലത്തുനിന്നൊന്നുമല്ല, വലിയ സ്ഥലത്തുനിന്ന്, വലിയ സ്ഥലങ്ങളിൽ നിന്ന് ഈ പറഞ്ഞ പോലെ അതിന് കല്യാണ ആലോചന വന്നപ്പോഴും അത് പറഞ്ഞു, ഞാൻ ബൗസാറായിട്ട് സംസാരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ മമ്മൂക്കായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ മമ്മൂക്ക പറഞ്ഞു, അവർ കല്യാണം കഴിച്ചു പോകണമെങ്കിൽ പോട്ടെ ബാബു എന്ന് പറഞ്ഞു. അത് ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ വലിയൊരു സ്ഥലത്തിൽ തന്നെയാണ്, അറിയപ്പെടുന്ന ഒരാളായിട്ട് തന്നെയാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത്. അത് കൂടുതൽ ഞാൻ അങ്ങനെ കൂടുതൽ അത് വിവരിക്കുന്നില്ല. അങ്ങനെ പിന്നെ പെട്ടെന്ന് ഞാൻ എനിക്കൊരു നായികയെ തേടേണ്ട ആവശ്യം വന്നു. പിന്നെ എല്ലാം കൂടി 25 ദിവസമേ ഉള്ളൂ. അങ്ങനെ എൻ്റെ രഞ്ജിനിയെ വിളിച്ചപ്പോൾ രഞ്ജിനി ഈ പറഞ്ഞ പോലെ വേഗം അത് അഭിനയിക്കാനായിട്ട് വന്നത്. അതൊരു പെട്ടെന്ന് വിളിക്കുകയും ഒരു കറക്റ്റായിട്ട് ഡേറ്റ് ഒത്തുവരികയും ചെയ്ത് അഭിനയിച്ചതാണ്. അതുപോലെ തന്നെ സുചിത്ര എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ്, നമ്പർ 20 മദ്രാസ് മെയിലിലെ ആർട്ടിസ്റ്റിനായിരുന്നു യഥാർത്ഥത്തിൽ അനിയത്തിയാക്കി വെച്ചിരുന്നത്. അതും ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് മൊമെൻറ്റ് നമ്പർ 20 റിലീസായിട്ടില്ല. അപ്പോൾ റിലീസ് കഴിഞ്ഞിട്ട് അഭിനയിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതായി. അതിന് പകരം ഞാൻ വേറെ ആർട്ടിസ്റ്റിനെ കണ്ടെത്തേണ്ടി വന്നു. അങ്ങനെയൊക്കെ ഭയങ്കര ഈ പറഞ്ഞ പോലെ ലൈഫിൽ നല്ലതും, കാരണം അതൊക്കെ പിന്നെ ഫ്യൂച്ചറിൽ ഇപ്പോൾ പടം കാണുമ്പോൾ ഇവരാണ് ആപ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ നല്ലതിന് വേണ്ടിയിട്ടാവാം. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നടന്നു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരിക്കൽ ശ്യാം സാറാണ് എൻ്റെ സ്ഥിരം മ്യൂസിക് ചെയ്തുകൊണ്ട്, അതിന് മുമ്പുള്ള മൂന്നാല് പടങ്ങളിൽ ശ്യാം സാറായിരുന്നു എൻ്റെ മ്യൂസിക് ഡയറക്ടർ. അരോമയുടെ മ്യൂസിക് ഡയറക്ടറും ശ്യാം സാറും ചുനക്കര ചേട്ടനുമാണ്. എൻ്റെയും ഓൾമോസ്റ്റ് ഉള്ള പടങ്ങൾ ചെയ്തത് ചുനക്കര ചേട്ടനും ശ്യാം സാറുമാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ കമ്പോസിങ് പ്ലാൻ ചെയ്തു. പെട്ടെന്ന് ശ്യാം സാറിന് സുഖമില്ലാതായി, ഫീവറും കാരലൊക്കെ ആയി. പെട്ടെന്ന് ഈ പറഞ്ഞ സമയത്ത് നമുക്ക് കമ്പോസിങ്ങിന് ഇരിക്കാൻ പറ്റാതെയായി.
എൻ്റെ ഏതാണ്ട് ഷൂട്ടിംഗ് തുടങ്ങുന്ന ഡേറ്റ് ആകുകയും ചെയ്തു. ആക്ച്വലി ഞാൻ ഒരു മാസത്തിന് മുമ്പ് തന്നെ സാധാരണ സോങ് റെക്കോർഡ് ചെയ്ത് വയ്ക്കും, കാരണം അത് പ്ലാൻ ചെയ്യണം, അതിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ അന്ന് കാസറ്റ്സ് ഈ പറഞ്ഞ പോലെ സെയിലാവുന്നെങ്കിൽ ഈ കാസറ്റ്സുകാർ എടുക്കുന്നതാണ്, അപ്പോൾ നേരത്തെ അഡ്വാൻസായിട്ട് റെക്കോർഡ് ചെയ്ത് വയ്ക്കണം. ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെ അതിനകത്തുണ്ട്. ആ സമയത്ത് ഇത് തള്ളി തള്ളി വന്ന് എനിക്കിവിടെ ഷൂട്ടിംഗ് സ്റ്റാർട്ടായി. ഈ പാട്ട് കമ്പോസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇതിനകത്ത് ഒന്ന് ഒരു പാട്ട് രണ്ട് പാട്ട് ബാക്ക്ഗ്രൗണ്ട് സോങ് ആണ്, കുഴപ്പമില്ല. ഒന്ന് ലിപ് മൂവ്മെൻ്റ് ഉള്ള പാട്ടാണ്, പിന്നെ അത് എനിക്ക് മസ്റ്റായിട്ട് ഷൂട്ട് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ഒരു ഇമാജിനേഷൻ സോങ് ആണ്, അത് കുഴപ്പമില്ല, അത് വേണമെങ്കിൽ പിന്നെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ടെൻഷനായി, ശംസാർ വരാമെന്ന് പറഞ്ഞ സമയത്ത് എനിക്കിവിടെ ടൈറ്റ് ഷൂട്ട്. അപ്പോൾ ഞാനൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ മമ്മൂക്ക് പറഞ്ഞ് എന്ത് പറ്റി, ഞാൻ പറഞ്ഞു ഇങ്ങനെ മമ്മൂക്ക് അങ്ങനെ ഒരു കമ്പോ ശംസാർ നാളെ വരുന്നുണ്ട്, എനിക്കാണ് ഇവിടെ നിന്ന് അനങ്ങാൻ പറ്റത്തില്ല. എന്നിട്ട് അമ്പൂരി ടു ട്രിവാൻഡ്രം എന്ന് പറഞ്ഞാൽ നല്ല യാത്രയുണ്ട്, മിനിമം ഒരു ഒന്നര മണിക്കൂർ ഒന്നേ മുക്കാൽ മണിക്കൂർ യാത്രയുണ്ട്. ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് അത് പോസിബിൾ അല്ല. പുള്ളിക്കാരൻ പറഞ്ഞു എന്നെ നമുക്ക് എന്നോട് ചോദിച്ചു നാളെ എനിക്ക് ഷൂട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ നാളെ ഒരു സീനുണ്ട്, മറ്റന്നേ ഇല്ല, എനിക്ക് നാളത്തെ സീനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കമ്പോസിങ്ങിന് ഞാൻ പൊക്കോളാം, നാളെയും മറ്റന്നേ എനിക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തുകയാണെങ്കിൽ ഞാൻ പൊക്കോളാം കമ്പോസിങ്ങിന് പൊക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ പിറ്റേ ദിവസം മമ്മൂക്കയാണ് കമ്പോസിങ്ങിന് പോയത്. മമ്മൂക്ക, ശംസാർ, ചുനക്കരച്ചേനാണ് യഥാർത്ഥത്തിൽ കോട്ടയം കുഞ്ചൻ്റെ പാട്ടിൻ്റെ കമ്പോസിങ്ങിന് ഇരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയയൊക്കെ അങ്ങോട്ട് പറഞ്ഞു, തിരിച്ച് ഡിസ്കസ് ചെയ്തു. വൈകുന്നേരം ആകുമ്പോൾ എന്നെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാറിൽ തന്നെ ഇട്ട് ട്യൂൺ കേൾപ്പിച്ചു. നെക്സ്റ്റ് ഡേ ബാക്കിയുള്ള പാട്ടിൻ്റെ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അദ്ദേഹമാണ് തരംഗിണി സ്റ്റുഡിയോയിലായിരുന്നു അതിൻ്റെ പാട്ടിൻ്റെ റെക്കോർഡിങ്. അദ്ദേഹമാണ് ഈ രണ്ട് ദിവസം, അവൻ മൊത്തം മൂന്ന് ദിവസം പാട്ടിൻ്റെ സെക്ഷൻ മമ്മൂക്കയാണ് ഏറ്റെടുത്തത്. അതെനിക്കന്ന് ഭയങ്കര ഒരു സപ്പോർട്ടുമായി. അദ്ദേഹത്തിൻ്റെ രീതിയിൽ അദ്ദേഹം അത് കൊടുക്കുകയും ചെയ്തു. തിരിച്ച് ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ പാട്ട് അദ്ദേഹത്തിൻ്റെ കാറിൽ തന്നെയാണ് ഇട്ട് ഈ പാട്ട് കേൾപ്പിച്ചത്. അത്രയൊക്കെ ഒരു ഇൻവോൾവ്മെൻറ്റ്. പിന്നെ അന്ന് ഈ മൈക്ക് കുത്തി, അന്ന് ഈ പറഞ്ഞ പൈലറ്റ് ട്രാക്ക് എടുക്കുമല്ലോ. പൈലറ്റ് ട്രാക്ക് വെച്ചാൽ ഷൂട്ടിംഗ് സമയത്ത് നമ്മൾ ആ സൗണ്ട് പിന്നെ എടുക്കും, അത് തന്നെ ഡബ്ബിങ് സമയത്ത് ഒത്തിരി യൂസ്ഫുൾ ആവും. ഈ പറയുന്ന ശബ്ദം തന്നെ കേട്ട് പിന്നെ അവിടുന്ന് ഡബ്ബ് ചെയ്യും. പക്ഷേ അന്ന് മമ്മൂക്ക് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു മൈക്കുണ്ട്, കോഡ്ലെസ് ഒരു സാധനമാണ്. അത് ഈ പറഞ്ഞാൽ എവിടെ കുത്തിയിട്ട് എവിടെ വേണമെങ്കിലും നടന്നാലും നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ കൺസോളിൽ അതിൻ്റെ ശബ്ദം കിട്ടും. അങ്ങനൊരു സാധനം കൊണ്ടുവന്ന് മമ്മൂക്ക് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും കുത്തി കൊടുക്കുകയും മമ്മൂക്ക് തന്നെ ഈ കൺസോളിൽ നിന്ന് വർക്ക് ചെയ്തതും ചെയ്ത ഒരു ഒരു കോട്ടയം കുഞ്ചൻ ഒരു വർക്കാണ് കോട്ടയം കുഞ്ചൻ. മമ്മൂക്ക് തന്നെയാണ് എല്ലാവർക്കും സ്ക്രിപ്റ്റ് വായിച്ചു കൊടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കാര്യങ്ങൾ നിന്നത്. മേക്കപ്പ് ചെയ്യാൻ കൂടെ നിന്നു, ചോറ് വിളമ്പിക്കാൻ കൊടുക്കാൻ നിന്നു. അത്രയും ഇൻവോൾവ്മെൻറ്റാണ് എൻ്റെ സെറ്റിൽ ഇപ്പോഴും, കാരണം അന്ന് പഴയ കാലത്ത് ഞങ്ങൾ തമ്മിലുള്ളൊരു ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടിങ് വന്ന കാലത്തുള്ള അത് തന്നെയാണ് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നത്. അതാ എൻ്റെ സെറ്റിൽ പ്രത്യേകിച്ച് പുള്ളി പറയും, ബാബുവിൻ്റെ സെറ്റാണോ എൻ്റെ സെറ്റാണ് എന്ന് എപ്പോഴും പറയും. കാരണം ആ ഒരു ഹെൽപ്പും സപ്പോർട്ടും അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്ന് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എന്നല്ല, ലൊക്കേഷൻ നോക്കുക, അദ്ദേഹത്തിൻ്റെ കാര്യം തന്നെയാണ് ഞങ്ങൾ വിളിച്ചുകൊണ്ട് പലയിടത്തും പോകുന്നത്. അപ്പോൾ ആ ഒരു ഒരു രീതിയും ഉണ്ട്. അപ്പം മമ്മൂക്കയുടെ ഒരു വലിയൊരു സപ്പോർട്ട് കോട്ടയം കുഞ്ചനിലുണ്ടായിരുന്നു. കുഞ്ചച്ചൻ കംപ്ലീറ്റ് കോപ്പിയായി, ഫസ്റ്റ് കോപ്പിയായി, കാര്യങ്ങളെല്ലാമൊക്കെ ആയി. ഇതെല്ലാം കഴിഞ്ഞിട്ട് നേരെ മണിസാർ, ആരോമ മണിസാർ പടം കാണുന്നു. മണിസാറിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പടം. മണിസാർ പറഞ്ഞു ഇതൊരു വളരെ ആവറേജ് പടം, ഒരു ഈ പറഞ്ഞ ഒരാഴ്ചയാണ് എൻ്റെ മനസ്സിലുള്ളത്, രണ്ടാഴ്ച ഡേറ്റ് എടുക്കുകയുള്ളൂ ഞാൻ എന്നുള്ള രീതിയിൽ മണിസാർ ഇങ്ങ് പോയി. അതിനുശേഷം മമ്മൂക്ക പറഞ്ഞിട്ട് ഈ പറഞ്ഞ ഹരിഹരൻ സാറും രതീഷും തമ്മി കണ്ടം താനം ഈ പറഞ്ഞ തമ്മിച്ചാനും ഒന്ന് പടം കണ്ടു. അവർ ഭയങ്കര റിപ്പോർട്ടാണ് അവർ പറഞ്ഞത്. എനിക്ക് മൊത്തം കൺഫ്യൂഷനായി. പ്രൊഡ്യൂസർക്ക് പടം ഇഷ്ടപ്പെട്ടില്ല, ഈ പറഞ്ഞ പോലെ ഈ പണ്ട് കണ്ടവർക്കൊക്കെ ഭയങ്കര റിപ്പോർട്ട്. ഞാൻ അങ്ങനെ വിട്ടു എൻ്റെ പടം ഈ പറഞ്ഞ പോലെ. എന്നിട്ട് മണിസാർ എന്നോട് പറഞ്ഞു, ഞാൻ മാക്സിമം പബ്ലിസിറ്റിയൊക്കെ ചെയ്യാം, ടു വീക്സാണ് എൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞ്. എല്ലാ തിയേറ്റേഴ്സിലും അദ്ദേഹം ടു വീക്സാണ് എടുത്തത്. അദ്ദേഹം പറഞ്ഞു 7 ദിവസം ഓടും, 8-ാമത്തെ ദിവസം ഓൾഡ് ഓവർ ആവും, 2 വീക്സ് അരോമയ്ക്ക് വേണ്ടി ഇത് കളിച്ച് തരണം എന്ന് പറഞ്ഞ് എല്ലാ ഓൾ കേരള എല്ലാ സ്റ്റേഷൻസിലും ഈ അദ്ദേഹം 2 ആഴ്ച ഡേറ്റ് എടുത്തു. അതിനുശേഷം എൻ്റെ പിന്നെ പറഞ്ഞു ഇനി ബാബുവിൻ്റെ ഭാഗ്യം പോലെ ചെയ്യും, ഈ പടം ഹിറ്റാവുന്നതും ഓടുന്നതൊക്കെ ബാബുവിൻ്റെ ഭാഗ്യം. എൻ്റെ ഒരു കാൽക്കുലേഷൻ ഇത് ആവറേജ്, എനിക്ക് നഷ്ടമില്ലാതെ ഞാൻ എടുക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എനിക്ക് വലിയ ടെക്നീഷ്യൻസ് ഒന്നും അതിനകത്ത് ബാക്കി വർക്ക് ചെയ്ത്, ഇപ്പോൾ പോസ്റ്റർ ഡിസൈനായാലും ശരി ആർട്ടിലായാലും ശരി, അന്ന് ഒരു വളരെ നോർമലായിട്ടുള്ള ടെക്നീഷ്യൻസാണ് എനിക്ക് ആ പടം എനിക്ക് വർക്ക് ചെയ്ത് തന്നത്. പിന്നെ പറഞ്ഞ അനന്ത് കൊട്ടേട്ടൻ വന്നു, അതൊക്കെ നല്ല രീതിയിലുള്ളായിരുന്നു. വെങ്കട്രാം സാർ എഡിറ്ററായിരുന്നു, അതെല്ലാം നല്ല രീതിയിൽ ചെയ്തു. പക്ഷേ ബാക്കിയുള്ള ടെക്നീഷ്യൻസ് തന്നെ എല്ലാം ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസാണ് അന്ന് വന്നത്, അല്ലെങ്കിൽ അന്നേ എനിക്ക് എൻ്റെ പടത്തിന് അതേ എനിക്ക് അന്ന് കിട്ടിയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ വരികയും ഈ പടം റിലീസായി. തിയേറ്ററിൽ നൂൺ ഷോ കഴിഞ്ഞ പറഞ്ഞ പടം തരക്കേടില്ല, മാറ്റിനി ആയപ്പോൾ വളരെ നന്നായിരിക്കുമെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഷോ ആയപ്പോൾ ഹിറ്റ് എന്നുള്ള ഡിക്ലറേഷൻ വന്നു. സെക്കൻഡ് ഷോയുടെ കഴിഞ്ഞപ്പോൾ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് എന്നുള്ള ഡിക്ലറേഷൻ വന്നു. പിന്നെ അതിന് ടിക്കറ്റേ കിട്ടാനുള്ളായിരുന്നു, ടിക്കറ്റ് ഒരു കേരളത്തിൽ കിട്ടാനില്ലായിരുന്നു.
മണിസാർ പിന്നെ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു, രണ്ടാഴ്ച മൂന്നാഴ്ചയാക്കാനും 50 ദിവസമാക്കാനും ഒക്കെ റിക്വസ്റ്റ് ചെയ്യും. പിന്നെ പല തിയേറ്ററുകാരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് അവർ മാക്സിമം ഓടി ചേരും. ചുവണ്ടം തന്നെ ഏതാണ്ട് ഒരു വളരെ നന്നായിട്ട് ഓടി. ചുവണ്ടത്തൊക്കെ കണ്ടവൻ രണ്ട് തിയേറ്ററിലായിട്ടും രണ്ടും 100 ദിവസത്തിൻ്റെ മുകളിൽ ഓടിയ പടമാണ്. ഈ രണ്ടാഴ്ച എടുത്തെടുത്ത് തന്നെ എത്രയോ ദിവസങ്ങൾ എത്രയോ മാസങ്ങൾ ഈ പടം ഓടി. അത് തന്നെ ഞാൻ പറഞ്ഞ എൻ്റെ തലയിലെടുത്ത് അതിൽ മാറ്റിയ ഒരു ചിത്രം, എൻ്റെ ലൈഫിൻ്റെയും സിനിമയുടെയും. പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടിയുണ്ടല്ലോ, ആ പടം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു 10ഓ 15ഓ പടം കിടപ്പുണ്ട്. ഇപ്പോഴും കോട്ടയം കുഞ്ചൻ്റെ ഡയറക്ടർ എന്നുള്ള വാല്യൂ തന്നെയാണ് ഈ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടും എനിക്കുള്ളത്. അത് വെച്ചിട്ട് എത്ര പടം വേണമെങ്കിലും ചെയ്യാം. കോട്ടയം കുഞ്ചൻ്റെ ഡയറക്ടർ, പിന്നെ വേറെ സംസാരം ഒന്നുമില്ല. നമുക്ക് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് മുന്നേറ്റം എന്ന പടത്തിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഫൈനൽ വർക്ക് നടക്കുന്ന സമയത്താണ്. പി ടി പിന്നെ ഞങ്ങൾക്കൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു. തമ്പി സാറ് താരയിൽ നിന്ന് എഴുതും, ഞാൻ മോളിൽ കൊണ്ട് ഇത് കോപ്പി എടുക്കും, ബാക്കിയുള്ളൊന്ന് ഒന്ന് ഒന്ന് ഈ പറഞ്ഞ ഓർഡർ ചെയ്യും, ബാക്കി ലൊക്കെ സ്പ്ലിറ്റ് ചെയ്യും. അങ്ങനെയുള്ള ജോലിയായിരുന്നു എൻ്റേത്. ആ സമയത്ത് യഥാർത്ഥത്തിൽ മുന്നേറ്റം എന്ന് പറഞ്ഞ സിനിമ തമിഴിലൊരു ഭുവന ഒരു കേൾവിക്കുറി എന്ന് പറഞ്ഞ് രജനീകാന്ത് ശിവകുമാറും അഭിനയിച്ച ഒരു സിനിമയാണ്. അതിൻ്റെ റീമേക്ക് ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് ജയൻ ചേട്ടനെയും വെച്ച് പിന്നെ സോമേട്ടനെയും വെച്ചിട്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ അന്ന് പ്ലാൻ ചെയ്തത്. അപ്പോൾ ജയൻ ചേട്ടൻ്റെ മരണത്തോടുകൂടി ആ പ്രോജക്റ്റ് നമ്മൾ അങ്ങ് ഡ്രോപ്പ് ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അത് വീണ്ടും എടുക്കാം. അതിൻ്റെ റൈറ്റ്സ് എസ് കുമാർ അദ്ദേഹത്തിൻ്റെ ഇതിലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മകനെ പോലെയാണ് ഞാൻ, അത്രയും സ്നേഹവും ഇഷ്ടവും എന്നോടുണ്ട്. അപ്പോൾ ആ കമ്പനി ഈ പ്രോജക്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഈ പറഞ്ഞൊരു രതീഷിനെ ഇടാം മറ്റേ കാരണം. അപ്പോൾ രതീഷ് കുറേ പടങ്ങളൊക്കെ നന്നായിട്ട് വന്ന സമയമാണ്, തുഷാരമൊക്കെ കഴിഞ്ഞ് വന്ന സമയമാണ്. അപ്പോൾ ഇപ്പോഴത്തെ ആരെ ഇടും? അങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ മമ്മൂട്ടി എന്ന് പറഞ്ഞൊരു നടൻ ഉണ്ട്, നന്നായിട്ട് അഭിനയിക്കും എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സജഷൻ വരികയും ഞാൻ അദ്ദേഹത്തിൻ്റെ കുറേ ഫോട്ടോസും കാര്യങ്ങളും കണ്ട് ഞാനും കൂടെ സപ്പോർട്ട് ചെയ്ത് ഇദ്ദേഹം വരികയും ചെയ്തു. അങ്ങനെ ഇദ്ദേഹം വന്ന് ഈ പറഞ്ഞൊരു എൻ്റെ വാതിൽ വന്ന് മുട്ടി തുറന്നു, ഞാനാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞു, ഞാൻ സുരേഷ് ബാബു ഇരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞങ്ങളുടെ മീറ്റിംഗ്. ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് പി ടി പി നഗറിലെ ഒരു ഗസ്റ്റ് ഹൗസിലാണ്. അങ്ങനെ അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു സ്ക്രിപ്റ്റ് ഞാൻ നാളെ തരാം, ഇത് വായിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് നെക്സ്റ്റ് ഡേ അദ്ദേഹം അവിടെ തന്നെയാണ് ആ ഗസ്റ്റ് ഹൗസിൽ തന്നെയാണ് താമസിച്ചത്. നെക്സ്റ്റ് ഡേ എല്ലാ മാക്സിമം സീൻസ് ഞാൻ 2-3 ദിവസമായിട്ട് ഇദ്ദേഹത്തിന് വായിച്ച് കൊടുക്കുകയും അതിൻ്റെ ഒരു കോപ്പി ഇദ്ദേഹത്തിന് വായിക്കാൻ കൊടുക്കുകയും ചെയ്തു. സ്ഥിരം കോപ്പിയുടെ അന്ന് ഈ കോപ്പി എന്ന് പറഞ്ഞാൽ അന്ന് ഈ ഫോട്ടോസ്റ്റാറ്റ് സിസ്റ്റം അല്ല, കൈകൊണ്ട് തന്നെ എഴുതിയെടുക്കണം. അപ്പോൾ ഞാൻ കോപ്പീൻ്റെ ഫൈനൽ കോപ്പി എടുത്തപ്പോൾ എക്സ്ട്രാ ഒരു കോപ്പിയും കൂടി, അന്ന് 2 കോപ്പിയാണ് സാറിന് എടുക്കുന്നത്, ഡയറക്ടർക്ക് ഒന്ന് അസിസ്റ്റൻറ്റ് ഡയറക്ടർ, അന്ന് ഒരു 3 എടുത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു കോപ്പി കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഞങ്ങളുടെ സ്റ്റാർട്ടിങ്. കാരണം മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ഞാനും പുള്ളിയെ മമ്മൂട്ടി എന്ന് തന്നെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഈ പറഞ്ഞാൽ അദ്ദേഹം ആദ്യം സാർ എന്ന് വിളിക്കും, ഞാൻ അങ്ങനെ വിളിക്കണ്ട എന്ന് പറഞ്ഞ് ഞങ്ങളൊരു കോംപ്രമൈസ് ആയതാണ്. എൻ്റെ വയസ്സ് തോന്നിയപ്പോൾ എന്നെക്കാൾ വളരെ മൂത്താണ് അദ്ദേഹം. അങ്ങനെ അദ്ദേഹം ഞാൻ മമ്മൂക്ക എന്ന് ആക്കി, അദ്ദേഹം എന്നെ തിരിച്ച് ബാബു എന്ന് വിളിച്ചോളാനും പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളുടെ സ്റ്റാർട്ടിങ്. ഞങ്ങൾ ഭീകര ബന്ധമായിരുന്നു. ലൊക്കേഷൻ വെച്ച് എന്തുണ്ടെങ്കിലും അദ്ദേഹം എൻ്റെ ഒക്കെ വന്ന് ഓരോ ഷോട്ട് കഴിയുമ്പോൾ കൊള്ളാമോ എന്ന് ചോദിക്കും, കൊള്ളുമില്ലെങ്കിൽ കുറച്ചുകൂടി നന്നാക്കണമെന്ന് ഞാൻ പറയും. അതിനുശേഷം ഡബ്ബിങ്ങിൻ്റെ ഒരു പ്രശ്നം വന്നപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനല്ല ഡബ്ബിങ് വെച്ചിരുന്നത്, ഓരോ ഡബ്ബിങ്ങിന് ആർട്ടിസ്റ്റിനായിട്ട് ചെയ്യാനായിട്ടാണ് അത് ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. ഇദ്ദേഹം എന്നോട് വന്ന് അതിൻ്റെ ഒരു ദുഃഖം പറഞ്ഞപ്പോൾ ഞാൻ പ്രൊഡ്യൂസറോടും ഡയറക്ടറോടും റിക്വസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് എന്നെ ഏൽപ്പിച്ചു. കാരണം അസോസിയേറ്റ് ഡയറക്ടറാണ് നിസ്കരി ഈ പറഞ്ഞ ഡബ്ബിങ് അറ്റൻഡ് ചെയ്തുകൊണ്ടത്. അങ്ങനെ ഞാനാണ് ഇദ്ദേഹത്തിനെ കൊണ്ടുപോയത്. ഫുൾ അതായത് 10 ദിവസം എടുത്ത് മൊത്തം പടത്തിൻ്റെ ഡബ്ബിങ്. ഈ 12 ദിവസം അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ ഡബ്ബിങ് സമയത്ത് കുറച്ചെടുക്കും, പിന്നെ ബാക്കിയുള്ളവരെ ഡബ്ബിങ് അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കും. അത് നമ്മൾ ഇട്ട് അന്ന് ഈ പറഞ്ഞ പോലെ ഡയറക്റ്റായിട്ട് കേൾക്കാൻ പറ്റില്ല, നാഗരയിലിട്ട് രണ്ടാമത് പ്ലേ ചെയ്യണം, വേറൊരു സിസ്റ്റമാണ്. അതിട്ട് അദ്ദേഹത്തിനെ കേൾപ്പിച്ച് അങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ എടുത്തത്. അന്ന് എൻ്റെ ഒരു സ്കൂട്ടറുണ്ട് അവിടെ, അതിലാണ് ഞങ്ങൾ ഇരുവാണ്ട മുഴുവൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്. എവിടെ എല്ലായിടത്തും പോകും, ഞങ്ങൾ സിനിമ സെക്കൻഡ് ഷോ സിനിമ കാണാൻ പോകും. അങ്ങനെയുള്ള ഒരു ബന്ധം അന്ന് തൊട്ട് ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. ഇതിനുശേഷം ഇദ്ദേഹം സ്റ്റാറായി ഈ പറഞ്ഞ പോലെ വർക്ക്. അപ്പോഴൊക്കെ ബന്ധങ്ങളുണ്ട്. പിന്നെ ആദ്യ പടത്തിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്ത് ഇതിനോടാണ് അദ്ദേഹം ധൈര്യമായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ ബാക്കി സെറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു 3 ദിവസം മോഹൻലാലിനെ കൂടെ ഞാൻ സംസാരിക്കണം, അത് വേണ്ട ഞാൻ തന്നെ പറഞ്ഞോളാം. അതെന്ന് മോഹൻലാലിനെ വിളിച്ച് ഡേറ്റ് പറഞ്ഞത് മമ്മൂക്കയാണ്, എൻ്റെ ഇതാ ഇന്ന് മുതൽ. അതിൽ മമ്മൂക്ക മോഹൻലാൽ ശങ്കർ ആയിരുന്നു. അപ്പോൾ അത് ഡേറ്റ് പറഞ്ഞതും അദ്ദേഹമാണ്. അപ്പോൾ അതുള്ള ബന്ധങ്ങളുണ്ട്. എനിക്കൊരു ആപത്ത് സമയത്ത് വന്നപ്പോൾ കുഞ്ഞച്ചൻ എന്നുള്ള പ്രോജക്റ്റ് വീണ്ടും പ്ലാൻ ചെയ്യാൻ പറഞ്ഞ് അങ്ങനത്തെ ഒരു ഡേറ്റ്സ് തന്നത് അദ്ദേഹമാണ്. ഇപ്പോഴും എന്തുണ്ടെങ്കിലും ഈ സ്റ്റിൽ ഇപ്പോഴും ഞാൻ അദ്ദേഹത്തിന് വലിയൊരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനൊരു ബന്ധം ഉണ്ട്. ആ സമയത്ത് ഇദ്ദേഹം ഞാൻ കോട്ടയം കുഞ്ചൻ കഴിഞ്ഞു, കിഴക്കൻ 10 ദിവസം കഴിഞ്ഞു, ഞാനും ഇങ്ങനെ ഭയങ്കര ഫുൾ സിങ് ഉപ്പുകൊണ്ടം കഴിഞ്ഞു, ഇങ്ങനെ ഫുൾ സിങ് നിൽക്കുകയാണ്. ഒരു ദിവസം ഡിവാണ്ടത്ത് അദ്ദേഹം ഷൂട്ടിങ്ങിന് ഇവിടെ വന്നു. വന്നിട്ട് അദ്ദേഹം രാവിലെ വന്നിട്ട് പിറ്റേ ദിവസം രാവിലെ പോകും. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഞാൻ തിരുവനന്തപുരത്തുണ്ട്, ഒന്ന് അവിടെ വരുമോ എന്ന് ചോദിച്ചു. അന്ന് എനിക്ക് 2 ഉണ്ടായിരുന്നു. ഒന്ന് ഡ്രൈവർ എന്തോ ഒരു ആരെയും കൊണ്ട് പോയിരിക്കുക, 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. എൻ്റെ വണ്ടി എടുത്ത് സർവീസിന് കൊടുത്തു.
സർവീസിന് കൊടുത്തു. അപ്പോഴത്തേക്ക് ഞാൻ നോക്കി, ഞാൻ പറഞ്ഞു നമുക്ക് ആ വണ്ടിയില്ല, ഇനിയിപ്പോൾ അത് അല്ലെങ്കിൽ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനിയൊരു ബൈക്ക് വരുമ്പോഴുള്ളൂ, എടുത്തോണ്ട് വാ, നമുക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ അനിയൻ്റെ ബൈക്ക് എടുത്തുകൊണ്ട് നേരെ അവിടെ ചെന്നു, ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയും, എല്ലാം കഴിഞ്ഞു. അപ്പോൾ പുള്ളിയർ നിൽക്കി നിൽക്കി, അഞ്ച് മണിവരെ എനിക്ക് ഷോ സീനുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ മമ്മൂക്ക അവിടെ നിന്നു, അഞ്ച് മണിയാകുമ്പോൾ ഇറങ്ങിയിട്ട് പറഞ്ഞു വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മമ്മൂക്ക എൻ്റെ ബൈക്കിലാണോ എന്ന് ഞാൻ വന്നിരിക്കുന്നത്, അതിനെന്ത് വാ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ബൈക്ക് ഓടിക്കാൻ ഫ്രണ്ടിയിരുന്നു, ഞാൻ പുറകെയായിരുന്നു. തിരുവനന്തപുരം സിറ്റി ഇനി പോകാൻ സ്ഥലമില്ല, നേരെ അവിടെ പോയി. പിന്നെ നേരെ മസ്കറ്റ് ഹോട്ടലിൽ പോയി, അവിടെ നിന്ന് ചായ കുടിച്ചു. നേരെ പങ്കജ് സേനായിട്ടിനെ കാണാനായിട്ട് പങ്കജിൽ ചെന്നു. അവിടെ നിന്ന് നേരെ ഞങ്ങൾ ലൂസിയെ പോയി, അന്ന് സാജൻ പ്രൊഡ്യൂസർ സാധനമുള്ളതാണ്, അവിടെ പോയി. അവിടെ നിന്ന് ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു രണ്ട് ഒരു അഞ്ച് മണിക്ക് ബൈക്ക് കയറിയിട്ട് ഞങ്ങൾ റൂമിലെത്തിയപ്പോൾ 8:30 ഒരു ഭയങ്കര ഒരു യാത്രയായിരുന്നു അത്. ഇങ്ങനെ പോയിട്ട് ഞങ്ങൾ ശംഖുമുഖത്ത് പോയി, അങ്ങനെ ഒരു യാത്ര. കാരണം അത് ഈ പറഞ്ഞ ഇത്രയും വലിയൊരു സ്റ്റാറായിട്ടും അദ്ദേഹം ആയി പറഞ്ഞ പോലെ ഈ അങ്ങനെ കാണിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു 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 ഈ പറഞ്ഞൊരു സ്വഭാവത്തിൻ്റെ ആ ഒരു മാറ്റം ഇല്ലാന്നുള്ളതിൻ്റെയാണ്. ഒരു ദിവസം ബന്ധ് ടമാണത്തിൻ്റെ ബന്ധമായിരുന്നു, അതിൻ്റെ ഷൂട്ടിങ്ങിന് പോകണം. എന്നെ വിളിച്ച് പറഞ്ഞു ഒന്ന് ബൈക്കും കൊണ്ടുവരുമോ നമുക്ക്, ഞാൻ അതിൽ പോകാം. സെൻട്രൽ ജയിലായിരുന്നു ഷൂട്ടിംഗ് പൂജപ്പുര. ഞാൻ അത് നേരെ അത് ബൈക്കും കൊണ്ട് പങ്കു ചെന്നു. അതിൽ അദ്ദേഹം കയറി, അദ്ദേഹം വണ്ടി കയറി, അദ്ദേഹം ഓട്ടിക്കണം ബൈക്ക്, അല്ലെങ്കിൽ സ്കൂട്ടർ ഓടിക്കണം, സ്കൂട്ടർ ഓടിക്കണം, കാറാണെങ്കിൽ കാർ, അദ്ദേഹം ഓട്ടിക്കോളൂ. അപ്പോൾ അദ്ദേഹം ഓട്ടിച്ച് ഞാൻ പുറകിരുന്ന് നേരെ സെൻട്രൽ ജയിലിൽ വന്നു. വൈകുന്നേരം തിരിച്ചു അതുപോലെ തന്നെ, ഷൂട്ടിംഗ് കഴിഞ്ഞ് അദ്ദേഹം ബൈക്കിൽ നടന്ന് ബന്ധമായിരുന്നു, നേരെ കൊണ്ട് തിരിച്ചു കൊണ്ടുവിട്ടു. അപ്പോൾ അങ്ങനൊരു ഒരു ഉള്ള ഒരു ബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ ഞങ്ങൾ യാത്ര പോകുമ്പോഴും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യം, ഇപ്പോൾ മിക്കവാറും ട്രിവാൻഡ്രം ടു എറണാകുളം പോകുമ്പോഴോ എറണാകുളം ടു തിരുവനന്തപുരം വരുമ്പോൾ എന്നെ വിളിക്കും. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ പോകും. ചില ചെറിയ കടകളിൽ കയറും അദ്ദേഹം, ഈ പറഞ്ഞ പോലെ ആഹാരം കഴിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. ഇടയ്ക്ക് ഞങ്ങൾ ഒരു ദിവസം ട്രിവാൻഡ്രം ടു എറണാകുളം പോയപ്പോൾ ഈവനിങ് ആയിരുന്നു. അന്ന് ഈ പറഞ്ഞ പോലെ പ്രൈവറ്റ് ബസ്, ഈ പറഞ്ഞ പോലെ കാറ്, ഓട്ടോറിക്ഷയുടെ ഒക്കെ ഒരു ഒരു ബന്ധ് സമയമായിരുന്നു. ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഏതാണ്ട് ഒരു വഴിയിൽ വെച്ച് ഒരു ഒരു അച്ഛനും പിന്നെ മകളും ഇങ്ങനെ കൈ കാണിക്കണം, ഏതാണ്ട് സന്ധ്യ സമയമായി. അപ്പോൾ ഇത് പാസ് ചെയ്തിട്ട് പുള്ളി ബ്രേക്ക് ആയിട്ട് നിർത്തി, എന്താണ് ചോദിക്കുന്നത് പറഞ്ഞ് റിവേഴ്സ് എടുത്തു. കാരണം ഈ രാത്രി അപകടമാണ് ഈ പറഞ്ഞ പോലെ. എന്നാലും ഈ പറഞ്ഞ പോലെ അദ്ദേഹം ഇത് വളരെ അടുത്ത് നടന്ന സംഭവമാണ്. ഈ പറഞ്ഞ പോലെ റിവേഴ്സ് എടുത്ത് വന്നു. ഞാൻ ചോദിച്ചു എന്ത് പ്രശ്നം, എന്ത് പ്രശ്നം? അപ്പോൾ പറഞ്ഞു ഇങ്ങനെ എൻ്റെ മോള് ഗർഭിണിയാണ്, ഭയങ്കര പെയിനാണ്, അവിടെ ആശുപത്രി എത്താൻ മാർഗ്ഗമില്ല. ഈ പോലെ ചേർത്തല ഹോസ്പിറ്റലാണ്, കാരണം എത്താൻ ഒരു മാർഗ്ഗവുമില്ല. അതുകൊണ്ട് എന്നാൽ ഞങ്ങളിങ്ങനെ ടെൻഷൻ നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ മമ്മൂക്ക് അടുത്ത് മമ്മൂക്ക് പറഞ്ഞു കയറിക്കുക എന്ന് പറഞ്ഞു. ഞാൻ പുറത്ത് തുറന്നു കൊടുത്ത് നേരെ അവരെ രണ്ടുപേരും ഇരുത്തി, എന്നിട്ട് വണ്ടി ഓടിച്ചു പോയി. അവർ പറഞ്ഞു വളരെ ഉപകാരം സാറേ എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഫ്രണ്ടിൽ ഓടിക്കുന്ന മമ്മൂക്കയാണെന്ന് അവർക്കറിയില്ല, കാരണം ഏതാണ്ട് ഇരുട്ടാണ്. അവിടെ നേരെ കൊണ്ടുവന്നു, നേരെ അവിടെ നേരെ ചേർത്തല ഹോസ്പിറ്റലിൽ കൊണ്ടു തിരിച്ചിറക്കി. ഞാൻ ഇറക്കിയപ്പോൾ ലൈറ്റ് ഇട്ടപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ മുഖം കാണുന്നത്. അയ്യോ, ഭയങ്കര നന്ദിയും സ്നേഹപ്രകടനമൊക്കെ ആയിരുന്നു. അവിടെ നിന്ന് നേരെ ഉടനെ തന്നെ എൻ്റെ നമ്പർ അവർക്ക് കൊടുക്കാൻ പറഞ്ഞു മമ്മൂക്ക. ഞാൻ അവർക്ക് കൊടുത്തു. അവിടെ നിന്ന് ഞങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞ് മമ്മൂക്ക വണ്ടി വിട്ടു വന്നു. ഏതാണ്ട് പോണ വഴി മമ്മൂക്കയ്ക്ക് ഒരു ഇവിടെ അവരദ്ദേഹത്തിൻ്റെ കുടുംബ പിടിക്കാരനായിരുന്നു. അവിടെ കയറി ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ എറണാകുളത്തെത്തിയപ്പോൾ അപ്പോൾ ഫോൺ വന്ന് മകൾ പ്രസവിച്ചു എന്നാണ്. ഏതാണ്ട് അന്ന് അങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുത്തില്ലായിരുന്നു. എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പോലും പറ്റത്തില്ല. കാരണം അങ്ങനെ ഒരു വലിയ ദൈവീകനായിട്ട് വന്നിട്ട് അദ്ദേഹം ഈ പറഞ്ഞ പോലെ സഹായിച്ചിട്ടുണ്ട് പലരെയും. അദ്ദേഹം ഈ പറഞ്ഞ പോലെ കണ്ടമാൻ ആൾക്കാരെയും ഒത്തിരി ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട്, പക്ഷേ ഇതൊന്നും പുറത്ത് പറഞ്ഞിട്ടല്ല. അങ്ങനെ ഒരു വ്യക്തിയാണ് മമ്മൂക്ക. ഞാൻ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത പിന്നിലാവ് എന്ന് പറഞ്ഞ ചിത്രമുണ്ട്. അതിൽ മധുസാറ് വിദ്യാമ്മ, പിന്നെ മമ്മൂക്ക, മോഹൻലാൽ, അങ്ങനെ ഒരു കാസ്റ്റിംഗ് ആണത്. നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മുകേഷ് ഉണ്ട്, വിജയരാഘവനുണ്ട്, ഒക്കെ ഉള്ള വലിയൊരു പൂർണിമ ജയറാമൊക്കെ ഉള്ള ഒരു 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 വലിയ ഒരു സബ്ജക്റ്റാണത്. പി ജി വിശ്വംഭരൻ, വിശ്വംഭരൻ ചേട്ടാ എൻ്റെ ഡയറക്ടർ, സെഞ്ചുറി അതിൻ്റെ പ്രൊഡക്ഷൻ. ആ സമയത്ത് എൻ്റെ ഷൂട്ട് അതിൻ്റെ കംപ്ലീറ്റ് അന്ന് ഈ അസോസിയേറ്റ് ഡയറക്ടർ എനിക്ക് ആണ് ഇതിൻ്റെ ചാർട്ടിങ്ങിൻ്റെ ചുമതല. കാരണം ഏത് ആർട്ടിസ്റ്റ് എന്ന് വേണം എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ചാർട്ടിങ് ചുമതല എനിക്കായിരുന്നു. അപ്പോൾ കംപ്ലീറ്റ് സെറ്റ് ചെയ്തപ്പോൾ മൗസാർ എൻ്റെ അടുക്കൽ എന്ന് പറഞ്ഞു, ഒരു രണ്ട് ദിവസം ഇദ്ദേഹത്തിന് ചെന്നൈ പോകേണ്ട ആവശ്യമുണ്ട്, ഒരു രജിസ്ട്രേഷൻ്റെ സംബന്ധമായും പിന്നെ വേറെ ഒരു ഡബ്ബിങ് സംബന്ധമായും. ഇപ്പോൾ രണ്ട് ദിവസം ഇദ്ദേഹത്തിന് ആവശ്യമുണ്ട്. അത് എങ്ങനെയാണെന്ന് പ്ലാൻ ഞാനായിട്ട് ഡിസ്കസ് ചെയ്തു. ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ രണ്ട് ദിവസം ഞാൻ അദ്ദേഹവുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഫിക്സ് ചെയ്ത് കൊടുത്തു. ഇദ്ദേഹം നേരെ ചെന്നൈക്ക് പോവുകയാണ്. ഇവിടെ ചെന്നൈക്ക് ഇവിടെ നിന്ന് അദ്ദേഹം അന്ന് നേരെ എറണാകുളത്ത് വന്നു. എറണാകുളത്ത് അല്ല, അദ്ദേഹം ട്രിവാൻഡ്രം വന്ന്, ട്രിവാൻഡ്രത്തിനാണ് ചെന്നൈക്ക് ഫ്ലൈറ്റ്. അപ്പോൾ അത് എല്ലാം അറേഞ്ച് ചെയ്ത് അദ്ദേഹം പോയി. അദ്ദേഹം പോയി പിന്നെ പിറ്റേൻ്റെ പിറ്റേ ദിവസം അദ്ദേഹം വർക്കില്ല, അതിൻ്റെ പിറ്റേ ദിവസം അദ്ദേഹം എത്തും എന്നുള്ള വാക്ക് തന്നിട്ടാണ് പോയിരിക്കുന്നത്. ഇദ്ദേഹം പോയി. ഇദ്ദേഹം പോയി ഞങ്ങൾ ഷൂട്ട് നടന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാത്രി പെട്ടെന്ന് ഞങ്ങൾ അറിയുന്നത് ഈ ഒരു ഫ്ലൈറ്റ് പറഞ്ഞ പോലെ റാഷായിട്ടുള്ള ഒരു ലാൻഡിങ്ങും ഒരു ക്രാഷ് ലാൻഡിങ്ങും ഒക്കെ നടന്നു. എന്താണെന്ന് ഡീറ്റെയിൽ അറിഞ്ഞുകൂടാ, ഇത്ര മാത്രം പെട്ടെന്ന് ഫോണിൽ വന്നു. കാരണം മൗസാറിനെ അവിടെ നിന്ന് വിളിക്കാനായിട്ട് എയർപോർട്ടിൽ ചെന്ന പ്രൊഡക്ഷൻ കൺട്രോളർ നമുക്ക് ഇവിടെ മെസ്സേജ് ചെയ്തതെന്നാണ്.
പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ എന്താണ് എന്നുള്ളത് നമ്മളും നല്ല ടെൻഷനായി. ഞങ്ങൾ ഷൂട്ടിംഗ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കാരണം ആ പ്രൊഡക്ഷൻ മാനേജർക്കും ഡീറ്റെയിൽ അറിയില്ല. കാരണം അദ്ദേഹത്തിന് എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലാണ്. അകത്ത് കിടക്കുന്ന എന്തോന്ന് പറഞ്ഞു, കുറേ തീ വരുന്നുണ്ട്, കാര്യങ്ങൾ വരുന്നുണ്ട്, പുകയുണ്ട്, ഒരു ഡീറ്റെയിൽ പറഞ്ഞു. ആൾക്കാർ അങ്ങോട്ട് ഓടുന്നുണ്ട്, ഫയർഫോഴ്സ് അകത്തേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ഇദ്ദേഹത്തിന് ഫുൾ ഡീറ്റെയിൽ പുറത്തേക്ക് വരുന്നുമില്ല. ഇങ്ങനെ ഞങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് ഒരു ഒന്നേകാൽ മണിക്കൂർ ടെൻഷനൊക്കെ അടിച്ച് ഇരുന്നു. അതിനുശേഷം മൗസാറ് പുറത്ത് വന്നു. അന്ന് ശ്രീ എം ജി രാമചന്ദ്രൻ, അദ്ദേഹമാണ് അവിടുത്തെ സി എം. അദ്ദേഹം പറഞ്ഞ എയർപോർട്ടിൽ വന്നു. മൗസാറായിട്ട് ഭയങ്കര അടുപ്പമാണ്. അങ്ങനെ മൗസാറിനെയും കൂട്ടി അദ്ദേഹം തന്നെ അറേഞ്ച് ചെയ്ത് നേരെ ഹോസ്പിറ്റലിൽ ചെക്കപ്പിനൊക്കെ പോയി. അവിടെ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു. അദ്ദേഹത്തിന് ഒരു പോറൽ പോലും പറ്റിയില്ല. പക്ഷെ അന്ന് ഇത്രയും അടുപ്പം ഞാൻ മൗസാറായിട്ടില്ല. ഞാൻ ഒത്തിരി പണം അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു. എന്നാലും ഡയറക്റ്റായിട്ട് തന്നാലും നമ്മളൊരു ഒരു ഗ്യാപ്പ് ഇട്ടിരുന്നു. ഇപ്പോൾ ഭയങ്കര ഫ്രീ ആണ് അദ്ദേഹമായിട്ട്. കാരണം രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ട് അദ്ദേഹത്തിന് ഞാൻ ഫോൺ ചെയ്തിട്ട് ഇങ്ങോട്ട് വിളി വരും, എന്താ എന്നെ മറന്നോ എന്ന് പറഞ്ഞിട്ട്. അത്രയും അടുപ്പമാണ് ഇപ്പോൾ. അപ്പോൾ അന്ന് അങ്ങനെ നിൽക്കുന്ന സമയത്ത് സാറ് വൈകുന്നേരം 4:45 ആയപ്പോൾ സാറിന് ഈ തട്ട് ചായ ഭയങ്കര ഇഷ്ടമാണ്. തട്ട് ചായ ഭയങ്കര ഇഷ്ടം. ഈ തട്ടിലെ പലഹാരങ്ങൾ ഇഷ്ടമാണ് സാറിന്. വട, തട്ട് ചായ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ പ്രൊഡക്ഷൻ ബോയ് പോയിട്ട് ഫ്ലാസ്കിൽ തട്ട് ചായയും രണ്ട് മൂന്ന് വടയും വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ സാറ് ഇത്തിരി കഴിച്ചിട്ട് സാറ് വട പൊട്ടിച്ചപ്പോൾ അതിനകത്തൊരു കമ്പി കഷ്ണം ഇങ്ങനെ ചെയ്യണം. കാരണം അതിങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ എടുത്തപ്പോൾ ഒരു കമ്പിയുടെ കഷ്ണം. അങ്ങനെ പ്രൊഡക്ഷനിലെ മാനേജറെയും പ്രൊഡക്ഷൻ ബോയിയും അദ്ദേഹത്തിനെ വിളിച്ചിട്ട് അദ്ദേഹം പറയണം, ഇന്നലെ മിനിങ്ങാന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ, ഞാൻ എൻ്റെ മോള് നടന്നു പോകുമ്പോൾ എല്ലാവരും പറഞ്ഞാൽ ആ ഫ്ലൈറ്റ് ക്രാഷിൽ അപകടപ്പെട്ട മധുവിൻ്റെ മകൾ പോകുന്നു എന്ന് പറഞ്ഞേനെ എൻ്റെ മോളെ നോക്കി. ഇന്ന് എനിക്ക് ഈ വട കഴിച്ചിട്ട് എന്തെങ്കിലും പറ്റിയാൽ പരിപ്പ് വട കഴിച്ച് മരിച്ച മധുവിൻ്റെ മകൾ പോകുന്നു എന്ന് എൻ്റെ മകളെ കളിയാക്കും. അങ്ങനൊരു അപമാനം എൻ്റെ മകൾക്ക് നീ ഉണ്ടാക്കണോ എന്ന് ചോദിച്ചു. ആ എല്ലാവരും പൊട്ടിച്ചിരിച്ച്. കാരണം അത്രയും ഹ്യൂമറായിട്ട് എന്ത് കാര്യവും ഇത്രയും കോമഡി പറയുന്ന ഒരു ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. വളരെ സീരിയസ് ആയിട്ട് പറയും, കോമഡി ഭയങ്കര സീരിയസ് ആയിട്ട് പറയും. ഇങ്ങനെ പ്രൈക്കര പാപ്പാൻ്റെ സെറ്റിൽ ഒരു ഞങ്ങളായിട്ട് ഇണക്കം വന്ന ഒരു ആനയുണ്ട്. ഭയങ്കര ഹൈറ്റ് സൈസാണ് അദ്ദേഹം. ഇത് ആദ്യം എല്ലാവരും മുമ്പിൽ വന്ന് നിൽക്കും. അന്ന് മൗസാറിൻ്റെ ഫസ്റ്റ് സീനാണ്. അപ്പോൾ ആന ഇങ്ങനെ നടന്നു വരാണ്. അതുകൊണ്ട് മൗസാർ ഓപ്പോസിറ്റിൽ നിന്ന് ഇങ്ങനെ നടന്നു വരും. മൗസാറിനെ കണ്ടപ്പോൾ എന്താണ് നടന്നത്, ആന തിരിഞ്ഞങ്ങ് പോകളഞ്ഞു. കാരണം അത്രയും ഭയങ്കര ഹൈറ്റ് സൈസുള്ള ആനയാണ്, നല്ല ഇണക്കമുണ്ട്. പക്ഷേ മൗസാറിനെ കണ്ടപ്പോൾ പെട്ടെന്ന് തിരിഞ്ഞു പോയി. അങ്ങനെ മൗസാർ പറഞ്ഞു, ആ ആനയ്ക്ക് വേറൊരു ആനയെ കണ്ടുകൊണ്ടാണ് ആന തിരിഞ്ഞോടിയത്, അതിനേക്കാൾ വലിയൊരു ആന വരുന്നു ഇവിടെ നിന്ന്, അതിന് മനസ്സിലായി എന്ന് പറഞ്ഞു. അത് അത്രയും എന്ത് പറഞ്ഞാലും ഒരു ഹ്യൂമർ സെൻസിലെടുക്കുന്ന, എന്നാൽ ഹ്യൂമറായിട്ട് പറഞ്ഞ് നമ്മളെ പൊട്ടിച്ചിരി, ഇതൊന്നും അല്ല, ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം അതെല്ലാം വളരെ സെൻസിറ്റീവായിരിക്കും, അല്ലെങ്കിൽ വളരെ സെൻസിബിളായിരിക്കും എല്ലാ കാര്യങ്ങളും. അത്രയും ഒരു ഡെഡിക്കേഷനുള്ള എല്ലാ രീതിയിലും അദ്ദേഹം സ്ക്രിപ്റ്റ് റൈറ്ററാണ്, ഈ പറഞ്ഞ പോലെ സ്റ്റുഡിയോ ഓണറാണ്, ഡിസ്ട്രിബ്യൂട്ടറാണ്, നടനാണ്, പ്രൊഡ്യൂസറാണ്. നല്ലോണം സ്ക്രിപ്റ്റ് എഴുതും, നല്ലോണം സ്ക്രിപ്റ്റ് എഴുതും. ഓൾ റൗണ്ടർ എന്ന് മലയാളത്തിൽ എടുത്തു പറയാവുന്ന ഒരാളാണ് മധു സാർ.